കൊച്ചി വിമാനത്താവള ഉടമസ്ഥാവകാശം അട്ടിമറിച്ചു കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കർമ്മാ ന്യൂസ് പുറത്തുവിടുന്നു കൊച്ചി വിമാനത്താവളം പൊതുജനങ്ങളുടേത് എന്ന് കരുതിയവർക്ക് തെറ്റി മലയാളി നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കൊച്ചി വിമാനത്താവളത്തിലെ ഭൂരിഭാഗം ഓഹരികളും അട്ടിമറിച്ചു ഇതിനു പിന്നിൽ എംഎ യൂസഫ് അലിയും അദ്ദേഹത്തിന്റെ ബിനാമികളും പിണറായി വിജയന്റെ ഭരണത്തിൽ അരങ്ങേറിയ ദുഷ്പ്രവർത്തികൾ ഒന്നൊന്നായി കർമ്മാ ന്യൂസ് പുറത്തുവിടുന്നു लावलिन केस अट्टिमറിക്കാൻ വേണ്ടി പിണറായി കൊച്ചി വിമാനത്താവളം എന്ന മഹാപ്രസ്ഥാനം സ്വകാര്യ വ്യക്തികൾക്ക് അടിയറവ് വെച്ചു ഇതിനെല്ലാം പിന്നിൽ ചരടുവലി നടത്തിയത് ലാവ്ലിൻ കേസിൽ വാദം കേട്ട് പിണറായി ഊരി പുറത്തുകൊണ്ടുവന്ന നിയമവ്യവസ്ഥയെ അട്ടിമറിച്ച രണ്ട് വൃത്തികെട്ട ജഡ്ജിമാർ നീതിപീഠം പോലും ധർമ്മയുദ്ധത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ ഈ ഭരണഘടനയും നിയമവും ആർക്ക് വേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനു വേണ്ടി വിടുപണി ചെയ്ത വിമാനത്താവളം പോലും തീരെഴുതി കൊടുക്കുന്നതോ ജനാധിപത്യം കൊച്ചി വിമാനത്താവളം പൊതുമേഖലയിൽ ഇല്ല എന്നും നടന്നത് വൻ അഴിമതി എന്നും ഏപ്രിൽ 7 ഈടിക്ക് മുമ്പാകെ മൊഴി നൽകിയ ക്രൈം നന്ദകുമാറുമായി കർമ്മാ ന്യൂസ് ചീഫ് എഡിറ്റർ നടത്തിയ ടെലിഫോൺ ഇന്റർവ്യൂ. നന്ദകുമാർ, ലാവലിൻ കേസിന്റെ അഴിമതിയും കേരളത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ആയിട്ടുള്ള വിമാനത്താവളമായിട്ടുള്ള കൊച്ചിൻ എയർപോർട്ടിന്റെ ഷെയറുമായി ബന്ധമുണ്ട് എന്ന ഏറ്റവും പുതിയ ഒരു വിവരം കേരള സമൂഹവുമായി താങ്കൾ പങ്കുവച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ ജഡ്ജിയുമായി ബന്ധപ്പെട്ടും രണ്ട് നിയമജ്ഞരുമായി ബന്ധപ്പെട്ടും ഈ കൊച്ചിൻ എയർപോർട്ടിന്റെ ഓഹരി വിപണനവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് കൊച്ചിൻ എയർപോർട്ടിന്റെ ഓഹരിയും ലാവലിൻ കേസിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം? അതായത് ഈ ഹൈക്കോടതിയിലെയും അതേപോലെ CBI കോടതിയിലെയും കേസ് അട്ടിമറിച്ച് പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ വിധിയില് അത് നിയമവിരുദ്ധമായ വിധിയായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ വിധിയിൽ പണം കൊടുത്ത ജഡ്ജിക്ക് തിരുവനന്തപുരം CBI ജഡ്ജി R. രഘുവിന് 5 കോടിയും ഉപേദിന് 50 കോടിയും കൊടുത്തു എന്ന് ഒരു പത്രപ്രവർത്തകൻ ഇന്ത്യൻ പ്രസിഡന്റിനും അതേപോലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കും പരാതി അയച്ചിരുന്നു. അതിൽ പറയുന്ന ഒരു കാര്യവുമാണ് രേഖയുമാണ് കൊച്ചിൻ എയർപോർട്ടിന്റെ സിയാലിന്റെ ഷെയറുകൾ ഇല്ലീഗലായിട്ട് ഒരു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾക്ക് 120,000 ഷെയറുകൾ മറച്ചു കൊടുത്തു. അതിൽ 10 രൂപയാണ് ചാവല കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ആരാണ് ഇതുവരെ അറിയപ്പെടാത്ത ഈ സെബാസ്റ്റ്യൻ? സെബാസ്റ്റ്യൻ എന്ന ഒരു ബിനാമി നമ്മുടെ യൂസഫ് അലിയുടെ ബിനാമി എന്നാണ് ഈ കത്തിൽ പറയുന്നത്. കൊച്ചിൻ എയർപോർട്ടിന്റെ ഒരു ചോദ്യം കൂടെ, കൊച്ചിൻ എയർപോർട്ടിന്റെ എനിക്ക് തോന്നുന്നതു രണ്ടാമതോ മൂന്നാമതോ ഏറ്റവും കൂടുതൽ ഷെയറുകളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഡോക്ടർ BR ഷെട്ടി. കൊച്ചിൻ എയർപോർട്ടിന്റെ ഏറ്റവും കൂടുതൽ സ്വകാര്യ ഷെയറുകൾ കൈവശം വെക്കുന്ന ആരാണ്? ഏത് മലയാളിയായിരിക്കും? യൂസഫ് അലിയാണ് ഏറ്റവും കൂടുതൽ ഷെയർ. രണ്ടാമത് ജോർജ് ആണ്. അപ്പൊ ഇതില് പിന്നെ ഈ സാധാരണ വേറൊരാൾക്ക് ഷെയർ കൊടുക്കണമെങ്കിൽ അയാൾക്ക് അവിടെ ഷെയർ ഉണ്ടാവണം. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾക്ക് ഷെയർ ഇല്ല ഈ സ്ഥാപനത്തിൽ, സിയാലിന് ഷെയർ ഇല്ല. അങ്ങനെ ഒരാൾക്ക് ഷെയർ മറച്ചു കൊടുത്തു 120,000 ഷെയർ. 120,000 ഷെയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മൾട്ടിപ്ലൈ 990 രൂപയാണ്. 1,000 രൂപയാണ് മാർക്കറ്റ് വാല്യൂ. അപ്പൊ 990 രൂപ വെച്ചിട്ട് മറച്ചു കൊടുക്കുമ്പോൾ എത്ര കോടി രൂപയാണ് കിട്ടുന്നത്? അതുവഴി ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി ഫണ്ട് മറച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്ന പരാതി. അത് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഈ ഷെയർ മറച്ചു കൊടുത്തിട്ടുണ്ട് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാൾക്ക്. അതിന്റെ രേഖ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ രേഖയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ബിനാമി ദൗത്യം നിർവഹിച്ചത്? സെബാസ്റ്റ്യൻ യൂസഫ് അലിക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതെങ്ങനെ യൂസഫ് അലിയുടെ? ഞാൻ ചോദിക്കുന്നത്, ഈ സംഭവം താങ്കൾ ഇന്ന് ED ബന്ധപ്പെട്ട് മൊഴി കൊടുത്തതുമായി ഉള്ള ചോദ്യമാണ്, ഈ കൊച്ചിൻ എയർപോർട്ടിന്റെ അനധികൃതമായിട്ട് കൈമാറ്റപ്പെട്ട ഈ സംഭവം എങ്ങനെ രണ്ട് നിയമജ്ഞരുമായിട്ട് ബന്ധപ്പെടുത്തും? അല്ല, ഇതിന് ഫണ്ട് കൊടുക്കുന്ന രീതി വിദേശത്ത് വെച്ചിട്ടാണ് ഫണ്ട് കൊടുക്കുന്നത്. ഈ വിദേശത്ത് വെച്ച് ഫണ്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ രൂപത്തിൽ ഷെയറിന്റെ കച്ചവടത്തിൽ ഉണ്ടാകുന്ന ലാഭമാണ് ഇവർക്കുണ്ടായ ലാഭത്തിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് അതിനു വേണ്ടിയിട്ട് യൂസഫ് അലിയുടെ സ്ഥാപനത്തിൽ 2 മക്കൾക്ക് ജോലി കൊടുത്തു.
എന്നിട്ട് അവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തു എന്ന് ഈ പരാതിയിൽ പറയുന്നത്. ആരുടെ മക്കൾക്കാണ് യൂസഫ് അലിയുടെ സ്ഥാപനത്തിൽ ആരുടെ മക്കൾക്കാണ് രണ്ട് മക്കൾക്കാണ് ജോലി കൊടുത്തത്? അതായത് നമ്മുടെ ഉബൈദിന്റെ ജസ്റ്റിസ് ഉബൈദിൻ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ഉബൈദിന്റെ രണ്ട് മക്കൾക്ക് യൂസഫ് അലിയുടെ സ്ഥാപനത്തിൽ ജോലി കൊടുത്തു എന്നുള്ള പരാതി ആണ് ഇതിന്റെ അകത്തുള്ളത്. അത് പ്രകാരം അത് ശരിയാണെന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റിസ് ഉബൈദ് ഇത്തരം രീതിയിൽ യൂസഫ് അലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യുപകാരം ചെയ്യണമെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? പിണറായി വിജയന്റെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി, പിണറായി വിജയന്റെ കേസ് അട്ടിമറിച്ചല്ലോ. അത് നേരത്തെ തന്നെ എന്റെ അടുത്ത് പിണറായി വിജയന്റെ അഭിഭാഷകനായ എം കെ ദാമോദരൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എഴുതി കൊടുത്ത കാര്യമാണ് ജഡ്ജ്മെന്റ് ആയിട്ട് ഉബൈദ് എഴുതിയിരിക്കുന്നത് എന്ന് അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പണ ഇടപാട് നടന്നു എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശരിവെക്കുന്നതാണ് ഈ പരാതി. ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു പത്രപ്രവർത്തകൻ, എറണാകുളത്തുള്ള ഒരു പത്രപ്രവർത്തകനാണ് ജഡ്ജിക്ക് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കും ഇന്ത്യൻ പ്രസിഡന്റിനും പരാതി അയച്ചിരിക്കുന്നത്. അത് ഞാൻ ക്രൈമിൽ നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്നു ആ സംഭവം ഇംഗ്ലീഷ് പതിപ്പില്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ സെബാസ്റ്റ്യന് 120,000 ഷെയർ കൊടുക്കുകയും അതുവഴിക്കായി സിയാലിൽ കേരള ഗവൺമെന്റിനും പൊതുമേഖലാ സ്ഥാപനത്തിനും കൂടിയുള്ള 51% ഉണ്ടായിരുന്നത് അത് പട്ടിമറിഞ്ഞു. ഇപ്പൊ പ്രൈവറ്റ് പാർട്ടികൾ എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന് ഇതിൽ ഇപ്പൊ ചെയർമാനായിട്ട് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിനെ പിടിച്ച് പുറത്താക്കാമോ? ആ സ്ഥിതിയിലായി ഇപ്പം സിയാല്, അതായത് കൊച്ചിൻ എയർപോർട്ടിന്റെ നടത്തിപ്പുകാരായ സിയാലിന്റെ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് ഗവൺമെന്റിനായിരുന്നു. അതിപ്പം പോയി കഴിഞ്ഞു. ഇത് പ്രകാരം ഇപ്പൊ 48% മാത്രമേ ഷെയർ ഉള്ളൂ. അത് പ്രകാരം മുഖ്യമന്ത്രിക്ക് ചെയർമാൻ സ്ഥാനത്ത് നിൽക്കാൻ പറ്റില്ല. ഇനി അതായത് താങ്കൾ പറയുന്നത് മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കൊച്ചിൻ എയർപോർട്ട് എന്റെ ബഹുഭൂരിപക്ഷം ഷെയറുകളും സ്വകാര്യ വ്യക്തികളുടെ അടുത്താണ് അല്ലെ? ഈ സ്വകാര്യ വ്യക്തികളുടെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ലാവലിൻ കേസുമായി എന്താണ് ബന്ധം ഒന്നും കൂടി വ്യക്തമാക്കി പറയാമോ? ആരാണ് അനധികൃതമായി ലാവലിൻ കേസ് നടത്തിപ്പുമായി, അതായത് ഹൈക്കോടതിയിലും തിരുവനന്തപുരം CBI കോടതിയിലും നടന്ന കേസുകൾ അട്ടിമറിക്കപ്പെട്ടു. പിണറായി വിജയൻ കൊടുത്ത കുറ്റവിമുക്തനാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടൽ വിടുതൽ ഹർജി അനുവദിച്ചത് നിയമവിരുദ്ധമായിട്ടാണെന്നും അതിന് പണ ഇടപാട് നടന്നു എന്നുള്ള കംപ്ലൈന്റ് ആണ് ഇതിനകത്തുള്ളത്. അതിന് സിയാൽ വഴിയുള്ള ഇല്ലീഗൽ ഷെയർ വഴി കിട്ടുന്ന ലാഭം ആ ഭാഗത്തു നിന്നാണ് പങ്കു കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പരാതി പറയുന്നത്. അത് ശരിവെക്കുന്നതാണ് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾക്ക് ഇല്ലീഗലി 120,000 ഷെയർ കൊടുത്തു എന്ന് പറയുന്നത്. അത് കറക്റ്റാണ്. അത് യൂസഫ് അലിയുടെ ബിനാമിയാണെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതെനിക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് സെബാസ്റ്റ്യൻ ഇല്ലീഗലായിട്ട് 120,000 ഷെയർ കൊടുത്തു എന്നുള്ളത് റെക്കോർഡ് കറക്റ്റാണ്. കാരണം അദ്ദേഹത്തിന് അവിടെ ഷെയർ ഹോൾഡർ അല്ല, അദ്ദേഹം വിദേശത്തുള്ള ഒരു വിദേശത്ത് ബിസിനസ്സുകാരനാണെന്നാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ രേഖ ഞാൻ ഇന്ന് കൊടുത്തിട്ടുണ്ട്, എന്റെ അടുത്തുണ്ട് ആ ഷെയർ. അതിന്റെ രേഖ എനിക്ക് അത് ഞാൻ പങ്കുവെക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല. എന്താണെങ്കിലും നന്ദകുമാർ, ലാവലിൻ കേസുമായി എന്റെ അഴിമതിയുമായി കൊച്ചിൻ സിയാലിന്റെ ഇടപാടുകൾക്ക് ഓഹരി ഇടപാടുകൾക്ക് ബന്ധമുണ്ട് എന്ന് താങ്കൾ ആരോപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. കൊച്ചിൻ വിമാനത്താവളം അത് പൊതുജനങ്ങളുടെ ഓഹരി പങ്കാളിത്തത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന്റെ ഓഹരിയാണ് അതിനകത്തുള്ളത് എന്നുള്ള ഒരു കൺസെപ്റ്റ്, എന്നുള്ള ഒരു ധാരണ താങ്കൾ ഇപ്പോൾ തുറന്ന് അങ്ങനെയല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കൊച്ചിൻ വിമാനത്താവളത്തിന്റെ ഭൂരിഭാഗം ഓഹരികളും കേരള സർക്കാരിന്റെ കൈവശമില്ല, സ്വകാര്യ വ്യക്തികളുടെ കൈവശമാണ്. അതിന്റെ ചെയർമാനെ തീരുമാനിക്കുവാൻ പോലുള്ള അവകാശം സ്വകാര്യ കോർപ്പറേറ്റുകൾക്കും കമ്പനികൾക്കുമാണ് എന്നല്ലേ സത്യം? അതെ അതെ അതെ, ഇതിപ്പോൾ അങ്ങനെയാണ്. ഗവൺമെന്റ് അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതായത് പ്രൈവറ്റ് പാർട്ടികൾ ഇപ്പോൾ തീരുമാനിക്കുകയാണ് മുഖ്യമന്ത്രിയെ അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് മാറ്റണം എന്ന് പറഞ്ഞാൽ എടുത്ത് അവിടെ നിന്ന് എടുത്തു വലിച്ചെറിയാൻ നിഷ്പ്രയാസം കഴിയും അവരെ ഒരുമിക്കുകയാണെങ്കിൽ. അതായത് ഗവൺമെന്റ് ഉണ്ടായ ആധിപത്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇത് പ്രകാരം അതായത് പിണറായി വിജയനും ഇതിന്റെ സിയാലിന്റെ MD വി ജെ കുര്യനും യൂസഫ് അലിയും ഒക്കെ അടങ്ങുന്ന ഗൂഢാലോചന ബലമായിട്ട് ഇത് അട്ടിമറിച്ചത് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അപ്പൊ അത് പ്രകാരം ഇത് ശരിയാണെന്നുള്ളതാണ് തെളിവാണ് ഈ 120,000 ഷെയർ ഈ സെബാസ്റ്റ്യന് കൊടുത്തു എന്ന് പറയുന്നത്. അത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അതുപോലെ അതിന്റെ രേഖകൾ പരിശോധിച്ച
ഇഡിയുടെ സാന്നിധ്യത്തിൽ ഈ ലാവ്ലിൻ കേസുമായിട്ടുള്ള മൊഴിയെടുപ്പ് പൂർത്തിയായോ അതോ ഇനിയും തെളിവുകൾ ഹാജരാക്കാനുണ്ടോ മൊഴി കൊടുക്കുവാനുണ്ടോ? ഇനിയും അതിന്റെ പൂർത്തീകരിച്ചിട്ടില്ല, അന്ന് തീർന്നിട്ടില്ല. അതിന്റെ ഓരോ ഡോക്യുമെന്റും വളരെ പരിശോധിച്ച് വിശദമായിട്ടാണ് പോകുന്നത്. എന്നാണ് ഇനി ഇഡിക്കും ഈ മാസം 20-ാം തീയതിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, വെൽക്കം 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 വെൽക്കം.